ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കോമിക്കോണ്ടർ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ, അതായത് വരുന്ന വെള്ളിയാഴ്ച, അതായത് ഏപ്രിൽ 1 നമ്മുടെ മോർബിയസ് എന്ന് പറയുന്ന പടം നമ്മുടെ സോണിയുടെ ഭാഗത്തു നിന്ന് റിലീസ് ആകാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും പലർക്കും ഈ ഒരു മൂവിയുടെ ഹൈപ്പും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓൾറെഡി പലർക്കും കുറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ ഒരു മൂവിയുടെ ഡിലേ തന്നെയായിരുന്നു. ഇത് 2020 ഇറങ്ങേണ്ടുള്ള പടം ഡിലേ ചെയ്ത് ഇപ്പോൾ 2022 ഏപ്രിൽ 1 വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു ഏപ്രിൽ 1 അവർ ഏപ്രിൽ ഫുൾ ആക്കാതെ റിലീസ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നീട് ഗൈസ്, ഈ ഒരു മൂവിയായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഈ ഒരു മൂവിയുടെ ഏർലി സ്ക്രീനിങ് കാര്യങ്ങളൊക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു സ്ക്രീനിങ് കണ്ടിട്ടുള്ള കുറച്ച് ക്രിട്ടിക് റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓൾറെഡി ഓൺലൈനിൽ അവൈലബിൾ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ആ ഒരു റിവ്യൂസും കാര്യങ്ങളൊക്കെ വായിച്ച സ്ഥിതിക്ക്, അതായത് ആ ഒരു റിവ്യൂസ് വായിച്ചിട്ടുള്ളവർക്ക് പലർക്കും ഈ ഒരു മൂവിയുടെ ഉള്ള ഹൈപ്പും ഇല്ലാതായി പോയിട്ടുണ്ടോ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിനകത്തൊക്കെ അവർ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മൂവിക്കകത്ത്, അതായത് നമ്മൾ ട്രെയിലറിൽ കണ്ടിട്ടുള്ള പല ഷോട്ടുകളും ഈ ഒരു മൂവിയിൽ ഇല്ലെന്ന് തന്നെയാണ് പറയുന്നത്. ട്രെയിലറിൽ കാണിച്ചിട്ടുള്ള ഷോട്ടെന്ന് പറഞ്ഞത്, അതായത് നമ്മുടെ സ്പൈഡർമാൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഈസ്റ്റർ എഗ്സ് സംഭവങ്ങളും ഈ ഒരു മൂവിക്കകത്ത് നിന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു മൂവിക്കകത്ത് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അമേസിംഗ് സ്പൈഡർമാൻ യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആകും തന്നെയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഈ ഒരു റിവ്യൂസിനകത്ത് നമുക്ക് മനസ്സിലാവാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പ്രതീക്ഷിക്കുന്ന ടോബിയുടെയോ ആൻഡ്രൂവിൻ്റെയോ ടോം ഹോളൻഡിൻ്റെയോ യൂണിവേഴ്സിലൊന്നും അല്ലാതെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പുതിയ യൂണിവേഴ്സിലാണെന്നൊക്കെയാണ് ഈ ഒരു ക്രിട്ടിക് റിവ്യൂസ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നീട് ഗൈസ്, നമ്മുടെ അടുത്ത് പറയേണ്ട മറ്റൊരു നെഗറ്റീവ് ആയിട്ടുള്ള സംഭവം തന്നെയാണെന്നാണെങ്കിൽ എടുത്ത് പറയാൻ പറ്റും. അതായത് ഈ ഒരു ട്രെയിലറിൽ കണ്ടിട്ടുള്ള ആ ഒരു വൾച്ചറിൻ്റെ ഫൂട്ടേജ്, അതായത് നമ്മുടെ മൈക്കിൾ കേറ്റിൻ്റെ വൾച്ചറിൻ്റെ ഫൂട്ടേജ് എന്ന് പറയുന്നത്, ഓൾറെഡി ഇവർ ഈ ഒരു മൂവിയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ഫിക്സ് ചെയ്തിട്ടുള്ള സീനാണെന്നാണ് ഈ ഒരു റിവ്യൂസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളത്. അപ്പം നമ്മുടെ സോണിയുടെ ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഏത് ലെവലിൽ വളർന്നിട്ടുണ്ടെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഈ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനി അത് നല്ല രീതിക്ക് സ്പോയിലർ ആക്കാതെ വെക്കാനുള്ള സംഭവം, ആ ഒരു സീൻ തന്നെ അവരുടെ അടുത്ത് ട്രെയിലർ കാണിച്ചിട്ടുണ്ടെന്ന് പറയുമ്പം സോണി ഏത് വഴിയിലോട്ട് പോകാൻ നമുക്കിപ്പോൾ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഈ ഒരു റിവ്യൂസും കാര്യങ്ങളൊക്കെ വായിച്ചതിരിക്കും ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് വെനം ലെഡ് ഡെർബി കാർനേജ് എന്ന് പറയുന്ന മൂവിക്ക് ശേഷം നമ്മുടെ സോണിയുടെ ഭാഗത്ത് നിന്ന് വരാൻ പോകുന്ന രണ്ടാമത്തെ ബോംബ് തന്നെയായിരിക്കും നമ്മുടെ മോർബിയസ് എന്ന് പറയുന്ന മൂവി എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് ഈ ഒരു പല റിവ്യൂസിനകത്ത് പറഞ്ഞൊരു സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ മോർബിയസ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിന് ഒരു മൂവി വേണമെന്ന്, അതായത് ഇങ്ങനെ ഒരു മൂവിയുടെ ആവശ്യം ഇപ്പോൾ ഇല്ലായിരുന്നെന്നാണ് പല റിവ്യൂസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ സോണിയുടെ ഒരു പോക്ക് അനുസരിച്ചിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സിനിസ്റ്റർ 6 എന്ന് പറയുന്ന ആ ഒരു വില്ലൻ ടീം ഫോം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള മൂവീസ് ആയിരിക്കും അവർ ഇനിയും ബിൽഡപ്പ് ചെയ്ത് എടുക്കാൻ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കും നമ്മുടെ മോർബിയസ് എന്ന് പറയുന്ന ഒരു മൂവിയും കൂടെ അവർ ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമുക്കറിയാം, ഇപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ സോണിയുടെ ഭാഗത്ത് നമ്മുടെ മാഡം വെബും അതേപോലെ തന്നെ നമ്മുടെ ക്രേവൻ ദ ഹണ്ടർ ഇങ്ങനെയുള്ള കുറച്ച് മൂവീസ് വരുന്നുണ്ട്. ഇതെല്ലാം കണക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സിനിസ്റ്റർ 6 അഥവാ അല്ലെങ്കിൽ നമ്മുടെ സ്പൈഡർ വേഴ്സ് എന്നുള്ളത് ഏതെങ്കിലും ഒരു രണ്ട് കോൺസെപ്റ്റിലായിരിക്കും ഇതിൻ്റെ ഒരു മെഗ എൻഡിങ് കൊണ്ട് അവർ എൻഡ് ചെയ്യിക്കാൻ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മുടെ മാർവെല് അവഞ്ചേഴ്സ് കണക്കത്തെ ഒരു വലിയ ടീം അപ്പ് മൂവി വരുന്നെങ്കിൽ, നമ്മുടെ സോണിയുടെ ഭാഗത്ത് നിന്ന് ഒന്നി നമ്മുടെ സിനിസ്റ്റർ 6 എന്ന് പറഞ്ഞ ഒരു വലിയ പടവോ അല്ലെങ്കിൽ നമ്മുടെ സ്പൈഡർമാനെ എല്ലാം കൂടെ വെച്ചിട്ടൊരു ലൈവ് ആക്ഷൻ സ്പൈഡർ വേഴ്സ് പടവോ ആയിരിക്കും മിക്കവാറും ഒരു പ്ലാൻ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഗൈസ്, ഇത്രയും നെഗറ്റീവ് എല്ലാം കേട്ട് ഒന്ന്, അതായത് മൊത്തത്തിൽ മൂഡ് ഔട്ടായിട്ട് ഇരുന്നപ്പോഴാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ഒരു മൂവിയുടെ ഡയറക്ടർ പല പ്രൊമോഷന് വേണ്ടി ഓരോ ഇൻ്റർവ്യൂസിനൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ ഈ ഒരു മൂവിയുടെ പോസ്റ്റ് ക്രെഡിറ്റ്സിനുമായിട്ട് ബന്ധപ്പെട്ടൊരു വലിയ സ്പോയിലർ തന്നെ എടുത്തിട്ടിട്ട് പ്രൊമോഷൻ നടത്തിയതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ആ ഒരു സംഭവം കേട്ട സ്ഥിതിക്ക് കുറച്ച് ആശ്വാസം കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മൾ പ്രതീക്ഷിച്ച ചെറിയൊരു സംഭവം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഇതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടുള്ള ക്രിട്ടിക് റിവ്യൂസ് എല്ലാം നമുക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു യൂണിവേഴ്സിലും പെടാത്ത ഒരു മോർബിയസ് പടമായിട്ടാണ് നമ്മൾ പല റിവ്യൂസിലും കണ്ടത്. അതായത് ഇങ്ങനൊരു മൂവി ഇത് ഏത് യൂണിവേഴ്സിൽ നടക്കുന്നതെന്നോ ഒരു ആൻസറും കിട്ടാത്ത രീതിയിലാണ് മൂവി നടക്കുന്നതെന്നാണ് പല റിവ്യൂസിനകത്ത് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. ഇവരിത് എന്തർത്ഥത്തിലാണോ ഇങ്ങനെ ഒരു റിവ്യൂ കൊടുത്തിട്ടുള്ളത് നമുക്ക് എന്തായാലും പറയാൻ പറ്റത്തില്ല. എന്തായാലും നമുക്ക് ആ ഒരു മൂവി കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു മൂവി ഇത് എങ്ങനെ പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഡയറക്ടർ തന്നെ ഈ ഒരു മൂവിയുടെ കുറച്ച് മെയിനായിട്ടുള്ളൊരു സ്പോയിലർ സംഭവം തന്നെയാണ് പുറത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഗൈസ്, ഇനി നമ്മൾ ആ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഡയറക്ടർ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് ക്രെഡിറ്റ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി പറയാൻ പോകുന്നത് മൊത്തം ഇച്ചിരി സ്പോയിലർ ആവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട്, സാധ്യത നല്ല സ്പോയിലർ തന്നെയായിരിക്കും, കാരണം ഈ ഒരു മൂവിയുടെ ഡയറക്ടർ തന്നെയാണ് ഈ ഒരു സംഭവം പുറത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇനി കേൾക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ഇനി കേൾക്കണമെന്ന് ഞാൻ പറയുന്നില്ല. എന്തായാലും വലിയൊരു സ്പോയിലറായിട്ട് പറയുകയാണ്. അപ്പോൾ എന്തായാലും കഴിഞ്ഞ നമ്മുടെ ഇതിൻ്റെ ഡയറക്ടർ എടുത്ത് പറഞ്ഞിട്ടുള്ള സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മൂവിയുടെ പോസ്റ്റ് ക്രെഡിറ്റ്സിനെയും മിഡ് ക്രെഡിറ്റ്സിനെയും പറ്റി പച്ചയ്ക്ക് തന്നെ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ മിഡ് ക്രെഡിറ്റ്സിന് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മൈക്കിൾ കേറ്റിൻ്റെ വൾച്ചറിനെ പറ്റി തന്നെയാണ് കാണിക്കാൻ പോകുന്നതാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു മൂവിക്കകത്ത് മറ്റൊരു നെഗറ്റീവ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ മൈക്കിൾ കേറ്റിൻ്റെ വൾച്ചറിനെ കാണിക്കാൻ പോകുന്നത് തന്നെ ഈ ഒരു പോസ്റ്റ് ക്രെഡിറ്റ്സിനിലോ അല്ലെങ്കിൽ മിഡ് ക്രെഡിറ്റ്സിനിലോ ആയിട്ടാണ് കാണിക്കാൻ പോകുന്നത്. പക്ഷേ ആ ഒരു സീൻ തന്നെ അവർ ട്രെയിലർ എടുത്ത് കാണിച്ചിട്ടുണ്ട്. അതെന്തായാലും ഈ ഒരു മൂവിനെ ചെറുതായിട്ടെങ്കിലും അഫക്റ്റ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു മിഡ് ക്രെഡിറ്റ് സീൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ MCU തന്നെയാണ് തുടക്കത്തിൽ കാണിക്കാൻ പോകുന്നതെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ നോവേ ഹോം എന്ന് പറഞ്ഞ മൂവിയുടെ ആ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്ന സെയിം ടൈം ലൈനിൽ നടക്കുന്ന ഒരു സംഭവമാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം, നമ്മുടെ ഹോം കമ്മിങ്ങിൻ്റെ ലാസ്റ്റ് നമ്മുടെ വൾച്ചർ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുന്നുണ്ട്. അപ്പം ആ ഒരു സെയിം സിറ്റുവേഷൻ തന്നെയാണ് നമ്മളിവിടെയും കാണാൻ പോകുന്നത്. അതായത് നമ്മുടെ ജയിലിൽ കിടക്കുന്ന വൾച്ചർ, അതായത് നമ്മുടെ ഡോക്ടർ സഞ്ചാര സ്പെല്ലി കാസ്റ്റ് ചെയ്യുന്ന
വരുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ പീറ്ററിനെ അന്വേഷിച്ച പല യൂണിവേഴ്സിൽ നിന്ന് വന്നിട്ടുള്ള വില്ലന്മാരായാലും ഹീറോസിനായാലും തിരിച്ച് ലാസ്റ്റ് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് സ്പെല്ല് കാസ്റ്റ് ചെയ്തിട്ട് തിരിച്ച് അവരുടെ യൂണിവേഴ്സിലോട്ട് അയക്കി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ ഒരു സ്പെല്ലിൻ്റെ ഒരു എഫക്റ്റ് ആയിട്ട് നമ്മുടെ എം സിയിലെ വൾച്ചർ അതായത് നേരെ നമ്മുടെ മോർബീസിൻ്റെ യൂണിവേഴ്സിലോട്ട് മാറുന്നതായിട്ടാണ് നമ്മൾ ഈ ഒരു മോർബീസിനായിട്ട് കാണാൻ പോകുന്നതെന്നാണ് ഇതിൻ്റെ ഡയറക്ടർ എടുത്ത് പറഞ്ഞിട്ടുള്ളത്. അത് എങ്ങനെ ആ ഒരു സ്പെല്ലെന്ന് പറയുന്നത് നമുക്കറിയാം മറ്റ് യൂണിവേഴ്സിൽ നിന്ന് വന്നിട്ടുള്ള പല ക്യാരക്ടേഴ്സിനും തിരിച്ചയക്കാൻ വേണ്ടിയായിരുന്നു നമ്മൾ ആ ഒരു മൂല ഡോക്ടർ സ്ട്രേഞ്ച് സ്പെല്ല് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ അത് എങ്ങനെ വർക്കാവും ഇത് പ്ലോട്ട് ഹോൾ ആണോ അല്ലേന്നൊക്കെ നമുക്ക് എന്തായാലും മൂവി ഇറങ്ങുമ്പോഴേ പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ എന്തായാലും നമ്മുടെ മോർബീസ് എന്ന് പറഞ്ഞ ഒരു മൂല ഡയറക്ടർ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വൾച്ചർ എം സി നിന്ന് നേരെ ഈ ഒരു സോണി യൂണിവേഴ്സിലോട്ട് വരാൻ പോവുകയാണ്. അതായത് നമ്മുടെ മോർബീസ് ഉള്ള യൂണിവേഴ്സിലോട്ട് വരാൻ പോകുന്നത് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് ആ ഒരു മൂല ഉപയോഗിച്ചിട്ടുള്ള സ്പെല്ല് കാരണമാണ് ഈ ഒരു സംഭവം നടക്കുന്നതെന്ന് നമ്മുടെ ഡയറക്ടർ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കി കാരണം എന്താണെന്നൊക്കെ എന്തായാലും നമുക്ക് മൂവി ഇറങ്ങുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. പിന്നീട് മറ്റൊരു സംഭവങ്ങൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഒരു മൂവിയുടെ മെയിൻ പോസ്റ്റ് ക്രെഡിറ്റ് സീനും കൂടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പോസ്റ്റ് ക്രെഡിറ്റ് സീൻ മെയിൻലി നമ്മൾ കാണാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൂവി അതായത് നമ്മുടെ സോണിയുടെ ഫ്യൂച്ചർ തന്നെയാണ് ഈ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനിലും കാണിക്കാൻ പോകുന്നത്. അതായത് സിനിസ്റ്റർ സിക്സ് എന്ന് പറയുന്ന ആ ഒരു ടീമിൻ്റെ ഫോർമേഷൻ്റെ സ്റ്റാർട്ടിംഗ് തന്നെയാണ് നമ്മൾ ഈ ഒരു മൂവിയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീനായിട്ട് കാണാൻ പോകുന്നത്. അതായത് നമുക്കറിയാം ഈ ഒരു മൂവിയുടെ ലാസ്റ്റ് നമ്മുടെ മോർബിയസ് എന്ന് പറയുന്ന ക്യാരക്ടർ നമ്മളെ ഏകദേശം നമ്മളെ വെലൻ ലെതർ ബി കണക്ക് കണ്ട കണക്ക് തന്നെ നമ്മുടെ മോർബിയസ് എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു ഡെസേർട്ടിൽ കൂടെ കണക്ക് വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് പെട്ടെന്ന് വണ്ടിയുടെ മുകളിൽ എന്തൊരു ശബ്ദം കേട്ടിട്ട് വണ്ടി ഇങ്ങനെ നിർത്തി പുറത്തോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് നമ്മുടെ വൾച്ചർ ആ ഒരു ഫുൾ സ്യൂട്ടിൽ നമ്മുടെ മോർബീസിൻ്റെ പുറകെ വന്ന് നിൽക്കുന്നതായിട്ടാണ് ആ ലാസ്റ്റ് പോസ്റ്റ് ക്രെഡിറ്റ് സീൻ കാണിച്ച് നിർത്താൻ പോകുന്നതെന്നാണ് പറയുന്നത്. പിന്നീട് അവരുടെ തമ്മിലുള്ള ഒരു സംഭാഷണമോ കാര്യങ്ങളോ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ മോർബീസിൻ്റെ ഒരു ഉത്തരവും കാര്യങ്ങളൊന്നും പറയുന്നില്ല. അവിടെ വന്നിട്ട് നമ്മുടെ വൾച്ചർ ചോദിക്കാൻ പോകുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൈഡർമാൻ്റെ അടുത്ത് എനിക്കൊരു പകയുണ്ട് അതിനുവേണ്ടി നീ എനിക്ക് കൂടെ നിൽക്കാവോ എന്നുള്ളൊരു സംഭവം ചോദിച്ചിട്ടാണ് ആ ഒരു കട്ട് അതായത് ആ ഒരു സീൻ കട്ട് ചെയ്യാൻ പോകുന്നതെന്നാണ് ഈ ഒരു ഡയറക്ടർ പറഞ്ഞിട്ടുള്ളത്. ബാക്കി എന്താണെന്നൊക്കെ നമുക്ക് എന്തായാലും പടം ഇറങ്ങുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു സീൻ കൊണ്ട് തന്നെ നമുക്ക് തറപ്പിച്ചുറപ്പിക്കാം ഇനിയൊരു മൂവി വരുന്നുണ്ടെങ്കിൽ അതെന്തായാലും നമ്മുടെ ഒരു സിനിസ്റ്റർ സിക്സ് എന്ന് പറയുന്ന ഒരു ടീം ഫൗണ്ടേഷൻ ആയിരിക്കും തന്നെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതിനകത്തൊരു മെമ്പറും കൂടെ ആയിരിക്കും നമ്മുടെ ഈ ഒരു മോർബിയസ് എന്ന് പറയുന്ന ക്യാരക്ടറും. പക്ഷേ നമ്മുടെ ഈ ഒരു എം സി എന്ന് പോയ വൾച്ചർ ആ ഒരു യൂണിവേഴ്സിൽ നിന്നിട്ട് ഏത് സ്പൈഡർമാൻ്റെ അടുത്ത് പകർന്നിട്ടെന്ന് യാതൊരു ഉറപ്പുമില്ല. പക്ഷേ നമ്മുടെ ഡയറക്ടർ പറഞ്ഞിട്ടുള്ളൊരു സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ടോം ഹോളൻഡിൻ്റെ ആൻഡ്രൂ ഗാർഫീൽഡിൻ്റെ ടോബി മേഗറിൻ്റെ യൂണിവേഴ്സേ അല്ല, പക്ഷേ ഇവിടെ ഒരു സ്പൈഡർമാൻ ഉണ്ടെന്ന് തന്നെയാണ് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. അതായത് എല്ലാ യൂണിവേഴ്സിലും ഓരോ സ്പൈഡർമാനും എല്ലാ യൂണിവേഴ്സിലും ഉണ്ടെന്ന് തന്നെയാണ് ഈ ഒരു ഡയറക്ടർ എടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഒരു പുതിയ ക്യാരക്ടറിനെ വെച്ചിട്ടുള്ളൊരു സ്പൈഡർമാനെ കാണിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നമ്മുടെ നേരത്തെ പറഞ്ഞിട്ടുള്ള ഫീമെയിൽ വെർഷനുള്ള സ്പൈഡർ വുമാണോ അല്ലെങ്കിൽ ചിലപ്പം നമ്മുടെ മാഡം വെബോ അങ്ങനെയുള്ള ഏതെങ്കിലും ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സ്പൈഡർമാൻ ക്യാരക്ടർ ആയിരിക്കും നമുക്ക് ഈ ഒരു യൂണിവേഴ്സിൽ കാണാൻ പോകുന്നതെന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പം കൺഫേംഡ് ആയിട്ടുള്ള മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു മോർബിയസ് എന്ന് പറയുന്ന മൂവിയുടെ ആ ഒരു യൂണിവേഴ്സ് ഏതാണെന്ന് നമുക്ക് ഇതുവരെ യാതൊരു ഉറപ്പില്ലായിരുന്നു. ഇപ്പം നമ്മുടെ ഈ ഒരു ഡയറക്ടറിൻ്റെ ഭാഗം തന്നെ മറ്റൊരു അപ്ഡേറ്റും കൂടെ പുറത്തു വന്നിട്ടുണ്ട്. ഈ ഒരു യൂണിവേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ വെനം വണ്ണും ടൂവും കണ്ട ഒരു സെയിം യൂണിവേഴ്സിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു മോർബിയസിൻ്റെ സ്റ്റോറി നടക്കാൻ പോകുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ മോർബിയസിൻ്റെ യൂണിവേഴ്സ് ആണെങ്കിലും ഈ ഒരു വെനത്തിൻ്റെയും രണ്ടുപേരുടെ ഒരു യൂണിവേഴ്സാണെന്ന് ഇപ്പം കൺഫേം ആയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു യൂണിവേഴ്സിലെ സ്പൈഡർമാൻ ആരാന്ന് തന്നെയാണ് ഇപ്പോഴത്തെയും വലിയൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഗൈസ് നമ്മുടെ ഈ ഒരു യൂണിവേഴ്സിൽ അതായത് നമ്മുടെ വെനമുള്ളതും മോർബിയസ് ഉള്ള ഈ ഒരു യൂണിവേഴ്സിലെ സ്പൈഡർമാൻ ആരായിരിക്കും എന്ന് നിങ്ങൾ മറക്കാവുന്ന ഒരു കമൻറ്റ് ചെയ്തേക്കണം. നിങ്ങളൊരു ഗസിൽ ആരായിരിക്കുന്നു ജസ്റ്റ് ഒന്ന് കാഴെ കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ എന്തായാലും ഗൈസ് ഇത്രയും കേട്ട സ്ഥിതിക്ക് എനിക്ക് ചെറിയൊരു ഹൈപ്പും കാര്യങ്ങളൊക്കെ ഒരു മൂല് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി സോണിയുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് തന്നെ ഒരു രണ്ട് മൂന്ന് മൂവി എന്ന് പറയുന്നത് ഒരു സിനിസ്റ്റർ സിക്സിൻ്റെ ഒരു ഫോർമേഷൻ തന്നെയായിരിക്കും. പക്ഷേ അത് ഏത് സ്പൈഡർമാനെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ഇവരുടെ ഈ ഒരു റിവെഞ്ച് വരാൻ പോകുന്നതെന്നാണ് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് പിന്നെയും വരുന്നത്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്തായാലും നമ്മുടെ ഒരു ആൻഡ്രൂ ഗാർഫീൽഡിൻ്റെ സ്പൈഡർമാൻ എതിരെ വന്നു കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും. കാരണം ഒറിജിനൽ അമേസിംഗ് സ്പൈഡർമാൻ 3 എന്ന് പറയുന്ന ഒരു മൂവിയുടെ ബേസ് പ്ലോട്ട് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഒരു സിനിസ്റ്റർ സിക്സ് വേഴ്സസ് സ്പൈഡർമാൻ എന്നുള്ള ഒരു കോൺസെപ്റ്റിലായിരുന്നു ആ ഒരു മൂവി അവർ ഡെവലപ്പ് ചെയ്തെടുക്കാൻ നോക്കിയിരുന്നത്. പക്ഷേ ആ ഒരു മൂവി ക്യാൻസൽ ആയിട്ടുള്ള ആരും നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഒരു സംഭവം തന്നെ ആയിരിക്കും മിക്കവാറും ഇനി അവർ ഫ്യൂച്ചറിൽ സെറ്റപ്പ് ചെയ്തെടുക്കാൻ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഗൈസ് ഈ ഒരു മൂവിനെ പറ്റിയുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം മറക്കാവുന്നതായിട്ട് കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ എന്തായാലും ഗൈസ് കൂടുതൽ പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് താഴെ കാണുന്ന ബെല്ലൈക്കണം കൂടെ ഒന്ന് ഓൾ എനേബിൾ ചെയ്തിട്ടിരുന്നാൽ ഞാനപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ഗൈസ്.